കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട പണം കണ്ടെത്തി. കേസിലെ 9-ാം പ്രതിയുടെ വീട്ടിൽ നിന്നാണ് 23 ലക്ഷം രൂപയും 3 പവൻ സ്വർണവും കണ്ടെടുത്തത്. സംഭവത്തിലെ രാഷ്ട്രീയ ബന്ധത്തിന് നിലവിൽ തെളിവില്ലെന്ന് തൃശൂർ റൂറൽ SP ജി പൂങ്കുടലി പറഞ്ഞു. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായിരുന്നു പരാതി. 23 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു. 3 പവൻ സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ പ്രതി ബാബുവിന്റെ വീട്ടിൽ നിന്നാണ് തുക കണ്ടെത്തിയത്. 9-ാം പ്രതിയാണ് ഇയാൾ. ഇത് നഷ്ടപ്പെട്ട പണം തന്നെയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പിടിയിലാവാനുള്ള 5 പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മുഹമ്മദ് അലി, എഡ്വിൻ, സുജേഷ്, അബ്ദുൾ റഷീദ്, രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ്. കവർച്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ബന്ധമെന്ന ആരോപണത്തിന് നിലവിൽ തെളിവില്ലെന്നും അന്വേഷണം ഊർജിതമാണെന്നും തൃശൂർ റൂറൽ SP ജി പൂങ്കുഴലി പറഞ്ഞു. നമ്മൾ അന്വേഷണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോകത്തുള്ളൂ. പ്രിസംപ്ഷൻസോ അസംപ്ഷൻസോ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ല. എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസും വെച്ച് മാത്രമേ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ഈ സമയം വരെ നമുക്ക് അതിലൊരു വ്യക്തത, പല അനുമാനങ്ങൾ ഉണ്ടായാൽ പോലും അതിൻ്റെ കോൺക്രീറ്റ് എവിഡൻസസിന് വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. പ്രതികൾക്കായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അതേസമയം കുഴൽപ്പണ കവർച്ച കേസിലെ പ്രതിയായ മാർട്ടിനിൽ നിന്ന് മറ്റൊരു കഞ്ചാവ് കേസ് ഒത്തുതീർപ്പാക്കാൻ പണം വാങ്ങിയ സംഭവത്തിൽ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖ് രാജിനെ സസ്പെൻഡ് ചെയ്തു. ജനം, തൃശൂർ.